ഇമാനോട് കൂടിയിട്ട് മരണവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഅ്റാഫിലെ ശൈത്താനിയത്തിനെ കുറിച്ച്, പിശാചിനെ കുറിച്ച്, പിശാചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന കുറച്ച് വചനങ്ങളുണ്ട്. അതിലൊരു വചനം സ്വർഗത്തിൽ നിന്നും അല്ലാഹുവിന് വിധേയപ്പെടാതെ അല്ലാഹുവിന് സുജൂദ് ചെയ്യാതെ പുറത്തേക്ക് പോകുന്നുണ്ട്. കാലമാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, എന്തുകൊണ്ടാണ് എന്നോട് ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യാതിരുന്നത്? അപ്പോൾ പിശാചി പറയുന്നുണ്ട്, ശൈത്താൻ പറയുന്നുണ്ട്, കാല അന ഖൈറു മിൻഹു, ഞാൻ അവനേക്കാൾ ഉന്നതനാണ്, ഞാൻ ആദമിനേക്കാൾ വലുത ഉന്നതനാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ മൂല്യങ്ങൾ, എന്റെ നന്മകൾ, എന്റെ ധർമ്മങ്ങൾ, എന്റെ സൽക്കർമ്മങ്ങൾ എന്നല്ല പറഞ്ഞത്. മനുഷ്യന്റെ മഹത്വത്തിന് മാനദണ്ഡം മനുഷ്യന്റെ കർമ്മങ്ങളാണ്, മനുഷ്യന്റെ മൂല്യങ്ങളാണ്, മനുഷ്യന്റെ ധാർമ്മികതയാണ്. ഇതാണ് ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യം. പക്ഷേ അവിടെ പിശാചി പറഞ്ഞ ഒരു മാനദണ്ഡമുണ്ട്, ഖലഖ്തനിമിന്ന, എന്നെ നീ സൃഷ്ടിച്ചിട്ടുള്ളത് തീയിൽ നിന്നാണ്, അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ്, അതുകൊണ്ട് എന്നെ സൃഷ്ടിച്ചത് തീയാണ്, തീയിൽ നിന്നാണ്, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്ന് ജനിച്ചവനാണോ, തീയിൽ നിന്ന് ജനിച്ചവനാണോ ഉന്നതൻ? അഥവാ ജനനത്തിന്റെ മാനദണ്ഡം, ജന്മ മാനദണ്ഡം, അതുകൊണ്ട് ഞാനാണ് വലുത് എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തമാണ് പിശാചിന്റേത്, ശൈത്താന്റേത്. ഞാൻ പറയുന്നത് ഈ ഷെയ്ത്താന്റെ സിദ്ധാന്തമാണ് ഇന്ന് ലോകത്ത് സിയോണിസ്റ്റുകളുടേതും ഫാസിസ്റ്റുകളുടേതും സാമ്രാജ്യത്വത്തിൻ്റെതെല്ലാം സിദ്ധാന്തങ്ങൾ. ലോകത്തെ സിയോണിസ്റ്റ് വംശീയത എന്ന് പറയും, വംശീയത, വംശവെറി, ഞങ്ങളുടെ വംശം. അതുകൊണ്ട് ജൂത വംശം എന്നതിൻ്റെ പേരാണ് സിയോണിസം. ആ വംശീയതകൾ ബ്രാഹ്മണ സവർണ വംശീയതയിലാണ് നമ്മുടെ രാജ്യത്തെ ഹിന്ദുത്വം, സംഘപരിവാർ കെട്ടിപ്പടുത്തിട്ടുള്ളത്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ, മുതലാളിത്ത രാജ്യങ്ങൾ എന്ന് പറയുന്നത് വെള്ളക്കാരന്റെ, ആ വൈറ്റ് മാൻ ബർഡൻ, വെള്ളക്കാരന്റെ വലുപ്പം എന്ന മനസ്സിൽ നിന്നാണ് അവന്റെ സിദ്ധാന്തവും കെട്ടിപ്പടുത്തിട്ടുള്ളത്. എന്തായാലും ഇത്തരം സിദ്ധാന്തങ്ങളിലൊക്കെ അടിസ്ഥാനം ഒരു ഷെയ്ത്താനിയത്തിന്റെ, പിശാചിന്റെ കാഴ്ചപ്പാടാണ്. എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനേക്കാൾ ഞാൻ വലുതാണ്. ഞാനിപ്പോ അത് പറയാൻ വേണ്ടിയല്ല പറയുന്നത്. അവിടെ ഷെയ്ത്താൻ പറഞ്ഞൊരു വാക്കുണ്ട്, കാല ഫഹ്ബിത്തു മിൻഹ, അതുകൊണ്ട് അല്ല പറയും നീ സ്വർഗത്ത് പുറത്തേക്ക് പോകും, നിനക്ക് അഹങ്കരിക്കാൻ എന്ത് അവകാശമുള്ളത്, കടക്ക് പുറത്ത്, നീ പുറത്തു പോകും എന്ന് പിശാചി പറയുന്നുണ്ട്. അവിടെ പിശാചി പറയുന്നുണ്ട്, കാലം അന്നുർണി ഇലാ യോമി വഴുത്തൂൻ, എന്നെ ലോകം അവസാനിക്കുന്നതുവരെ എനിക്ക് സാവകാശം നൽകണം. അന്നുർണി, എനിക്ക് സാവകാശം നൽകണം. ഇലാ യോമി വഴുത്തൂൻ, ലോകം അവസാനിക്കുന്നതുവരെ, ലോകത്ത് മനുഷ്യർ മരിച്ചിട്ട് അവരെ പുനരുജ്ജീവിപ്പിക്കുന്നവരെ എനിക്ക് സാവകാശം നൽകണം. കാല ഇന്നക്കമിനൽ മുമ്പരി, അല്ല പറയുന്നുണ്ട് പിശാചിനോട്, നിനക്ക് ലോകം അവസാനിക്കുന്നതുവരെ നിനക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനുള്ള അവകാശം തന്നിരിക്കുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഒരു സിസ്റ്റം, അള്ളാഹുവിന്റെ സുന്നത്തുള്ള, അള്ളാഹുവിന്റെ ചര്യയാണ്. അല്ലാതെ ഓരോ വാക്കിലും കയറി പിടിച്ചിട്ട് അതെന്താ അങ്ങനെ, അതെന്തെങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ അത്തരം കേവല യുക്തിവാദങ്ങൾക്ക് ഉത്തരം പറയാൻ മനുഷ്യന് സാധ്യല്ല. എന്തായാലും ആ സന്ദർഭത്തിൽ പിശാചി പറഞ്ഞ പ്രയോഗമുണ്ട്, കാല ഫബിമ അഹുവൈതനി, നീ എന്നെ വഴിപിഴപ്പിച്ചത് കാരണം ഞാനൊരു വഴിപിഴച്ച ജീവിതമാണ് നയിക്കുന്നത്, ഞാൻ തെറ്റായ തോന്നിവാസ ജീവിതമാണ് നയിക്കുന്നത്, അതുകൊണ്ട് നിന്റെ ശരിയായ സ്വറാത്ത് മുസ്തഖീമിന്റെ വഴിയിൽ ഞാൻ കയറി കുത്തിയിരിക്കും. ഞാൻ കുത്തിയിരിക്കും, ലഹു മനുഷ്യർക്ക് മുമ്പിൽ കുത്തിയിരിക്കും, നിന്റെ ശരിയായ സന്മാർഗം
വിളംബരം ചെയ്യുന്ന സത്യമാർഗത്തിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഞാൻ കുത്തിയിരുന്ന് ആ മനുഷ്യനെ തടസ്സപ്പെടുത്തും. ഞാൻ ഈ വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ക്ഷമിക്കുന്നത്. ബാക്കിയുള്ള വിഷയങ്ങൾ ഇപ്പോൾ പറയുക എന്റെ വിഷയമല്ല. വിശാലിന്റെ ഈ വാക്ക് മനുഷ്യന്റെ മുമ്പിൽ, സന്മാർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ, യഥാർത്ഥ സത്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഞാൻ കുത്തിയിരിക്കും. ശരിയായ വഴിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഒരു മാർഗ തടസ്സമായി അവരെ ബുദ്ധിമുട്ടിക്കാൻ, അവരെ പ്രയാസപ്പെടുത്താൻ സത്യമാർഗത്തിൽ ഞാൻ കുത്തിയിരിക്കും. ഒന്നുകൂടി പറയുന്നത് വിശാല് സുമ്മല ആത്തിയല്ലവും, ഞാൻ കുത്തിയിരിക്കുക മാത്രമല്ല, സത്യമാർഗത്തിൽ നിന്ന് മനുഷ്യരെ തടയുക മാത്രമല്ല, സുമ്മല ആത്തിയല്ലവും, പിന്നീട് ഞാൻ അവരെ മുമ്പിലേക്ക് കയറി ചെല്ലും. മിൻബൈനി ഐദീഹിം, അവരെ മുന്നിലൂടെ, വമിൻ ഖൽഫിഹിം, അവരെ പിന്നിലൂടെ, വഅനൈമാനിഹിം, അവരെ വലതുഭാഗത്തിലൂടെ, വഅൻഷമാഇലിഹിം, അവരെ ഇടതുഭാഗത്തിലൂടെ. വല്ലാത്തൊരു വാക്കാം. സത്യമാർഗത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ മുമ്പിൽ അവർക്കൊരു മാർഗ തടസ്സമായി, അവർക്കൊരു വെല്ലുവിളിയായി അവരുടെ മുമ്പിൽ ഞാൻ കുത്തിയിരിക്കും. ഒന്നുകൂടി, അവരുടെ മുന്നിലൂടെ, അവരുടെ പിന്നിലൂടെ, അവരുടെ വലതുഭാഗത്തിലൂടെ, അവരുടെ ഇടതുഭാഗത്തിലൂടെ, അവരുടെ നാനാ ഭാഗങ്ങളിലൂടെ സത്യവിശ്വാസികളെ, സത്യവിശ്വാസത്തിന്റെ വഴിയെ ഞാൻ തടസ്സപ്പെടുത്തും, ഞാൻ ബുദ്ധിമുട്ടിക്കും, ഞാൻ പ്രയാസപ്പെടുത്തും. മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളെയും അതുകൊണ്ട് തന്നെ നിന്നോട് നന്ദി കാണിക്കുന്നവരെ നിനക്ക് കാണാൻ കഴിയില്ല. ഓല തജിദു, നിനക്ക് കാണാൻ കഴിയില്ല. അക്സറഹും, മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളെ, ശാക്കിരീൻ, നന്ദിയുള്ളവരായിട്ട് കാണാൻ കഴിയില്ല. സത്യവിശ്വാസത്തിന്റെ വഴിയിൽ, ഇസ്ലാമിന്റെ വഴിയിൽ നിരന്തരമായി ശല്യമുണ്ടാക്കുക, നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് ഒരു ശൈത്താനിയത്ത. അത്തരമൊരു ശൈത്താനിയത്ത് ലോകത്ത് മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിരന്തരം, ഞാൻ പറയാങ്ങനെ നിരന്തരം, നമ്മൾ തന്നെ നിരന്തരം ഓരോ ആഴ്ചയിൽ ഖുതുബ പറയുമ്പോഴും ഓരോ പ്രതിസന്ധികളെ കുറിച്ച്, ഓരോ പ്രശ്നങ്ങളെ കുറിച്ച്, ഓരോ പ്രയാസങ്ങളെ കുറിച്ചാ പറയുക. ഫലസ്തീനിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും പോരാട്ടങ്ങളൊക്കെയാണ് കഴിഞ്ഞ ഖുതുബയിൽ ചർച്ച ചെയ്തത്. ഒരുപക്ഷെ ഈ ആഴ്ച വരുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ഇന്ത്യ അനുഭവിക്കുന്ന അവരുടെ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രാഥമിക മതവിദ്യാഭ്യാസം വരെ, മദ്രസ വിദ്യാഭ്യാസം വരെ തടസ്സപ്പെടുത്താൻ, മദ്രസകൾ അടച്ചു പൂട്ടുക, മദ്രസകൾ അടച്ചു പൂട്ടുക. ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ, എന്നിട്ട് അതിന്റെ കുറെ ന്യായങ്ങൾ, രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ്, രാജ്യത്തിന്റെ ഫണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്, അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റിതര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ തൊട്ട് കുറെ ന്യായങ്ങൾ, അന്യായമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മദ്രസ മതവിദ്യാഭ്യാസത്തെ തടയുക എന്ന രീതിയിൽ ലെറ്ററുകൾ വരെ ഓരോ സംസ്ഥാനത്ത് അത്തരം വകുപ്പുകൾ കൈകാര്യം ചെയ്ത ആളുകൾക്ക് അയക്കുക. സത്യത്തിൽ ഇപ്പൊ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നൊക്കെ കേൾക്കുമ്പോ രാജ്യത്ത് ഇതുവരെ ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഇരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരായിരുന്നു. അവര് അത്തരം നിയമങ്ങൾക്ക് മാനദണ്ഡമായി സ്വീകരിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനയാണ്. അതിലെ ജനാധിപത്യവും അതിലെ മതേതരത്വവും അതിലെ സോഷ്യലിസവും അതിന്റെ ഭരണഘടനാ മൂല്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരം നിയമങ്ങളും തത്വങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഇപ്പറുന്ന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണെങ്കിലും അതല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിക്കുന്ന പലരും അവര് നേർക്കു നേരെ സംഘ് പരിവാറിന്റെ വർഗീയതയുടെ കാവിക്കളസമിട്ട് ഈ അമ്പലപ്പറമ്പിലും കടൽ തീരങ്ങളിലൊക്കെ കവാത്ത് ചുറ്റിയ ആളുകൾ, അങ്ങനെ ആർ എസ് എസിന്റെ ശാഖകളിൽ കുറുപടി വീശി തൃശൂലം വഹിച്ച് അത്തരത്തിലെ വർഗീയതയുടെ വിചാരധാരകൾ വായിച്ച് മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശത്രുവാണ്, ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ ശത്രുവാണ്, കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങളുടെ ശത്രുവാണ്, എല്ലാവരും ഞങ്ങളുടെ ശത്രുവാണ് എന്ന രീതിയിൽ പറഞ്ഞും കേട്ടും അങ്ങനെ വിശ്വസിച്ച് അതുകൊണ്ട് അവരോട് വെറുപ്പ്, അവരോട് എതിർപ്പ് എത്രത്തോളം പ്രചരിപ്പിക്കാവോ അങ്ങനെ പ്രചരിപ്പിക്കുന്ന പ്രചാര സഭകൾ,
അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നേരത്തെ അവര് ഭൗതിക പ്രമുഖ്, ശിക്ഷ പ്രമുഖ്, ശാരീരിക പ്രമുഖ്. ഈ ശാരീരിക പ്രമുഖ് എന്നൊരു ഗുണ്ടാന്ന് അപ്പൊ അതിനർത്ഥം തല്ലാനും കൊല്ലാനൊക്കെ പറ്റാതെ ശാരീരിക പ്രമുഖ്, ഇങ്ങനെ ചിന്തൽ പ്രമുഖ് എന്നൊക്കെ പല പേരിൽ അറിയപ്പെട്ടിരുന്ന ആളുകളാണ് ഇന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആവുന്നത്. അവരാണ് ഇപ്പൊ ED എന്ന് പറയുന്നത്, NIA എന്ന് പറയുന്നത്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ്മാർ, ഗവർണർമാർ, ഗവർണർ ആകാനുള്ള യോഗ്യത. ഇങ്ങനെ രാജ്യത്തിന്റെ പല നിർണായകമായ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അമരത്തിരിക്കുന്ന ആളുകൾ ഇന്നലകളിൽ ഈ വർഗീയ ശാഖകളിൽ കുറുവടി വീശി, ഇത്ര വർഗീയ മുദ്രാവാക്യങ്ങൾ വീശി പോയ ആളുകളാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുതല്, ആഭ്യന്തര വകുപ്പ് മന്ത്രി മുതല്, ഈ രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗ തലങ്ങളിൽ വരെ, ഭരണഘടനാ സംവിധാനങ്ങളിൽ വരെ, അടുത്ത വിദ്യാഭ്യാസ ഏജൻസി സംവിധാനം ഉൾപ്പെടെയുള്ള മേഖല വന്നിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു ബാലാവകാശത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണെന്ന് ആരും വിചാരിക്കേണ്ട. അത് ശാഖാ സംസ്കാരത്തിന്റെ, സംഘപരിവാറിന്റെ വിചാരധാരയുടെ വെളിച്ചത്തിൽ പറഞ്ഞ വാക്കുകളാണ്. അതുകൊണ്ട് ആ സെൻസിൽ അതിനെ കണ്ടാൽ മതി. എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി അതിശക്തമായിട്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്. എല്ലാവരും പൂർണ്ണമായിട്ട് വിചാരധാരയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും കുറെ ആളുകളെങ്കിലും ഇപ്പോഴും ഭരണഘടന നോക്കി വിധിക്കുന്ന ജഡ്ജിമാരൊക്കെ കുറേശ്ശൊക്കെ ബാക്കിയിട്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം കാണാൻ ബാധകം. മതവിദ്യാഭ്യാസം ഭരണഘടനാപരമായി അനുവദി ആർട്ടിക്കിൾ 28-29 അടിസ്ഥാനത്തിൽ മതവിദ്യാഭ്യാസം തേടുവാണം. ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് അവരെ വിശ്വാസവും അവരെ ആചാരങ്ങളും അനുഷ്ഠാനിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നിങ്ങളും പറയുന്ന മതവിദ്യാഭ്യാസ പ്രശ്നം അത് ക്രിസ്ത്യാനികൾക്കില്ലേ, അത് ഹിന്ദുക്കൾക്കില്ലേ, അത് ബുദ്ധന്മാർക്കില്ലേ, ജൈനന്മാർക്ക്, എല്ലാവരും ഇത്ര മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നില്ലേ, മുസ്ലിങ്ങളുടെ മദ്രസയ്ക്ക് എന്താ മാത്രം പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരത്തെ തന്നെ UP അലഹാബാദിലെ ഹൈക്കോടതി നടത്തിയ ഒരു വിധിന്യായം ഈ മദ്രസകൾ അടച്ചു കൂട്ടണമെന്നൊക്കെ നേരത്തെ തന്നെ ഇത്ര ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം വാദമുഖങ്ങളെ തള്ളിയിരിക്കുക. പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രശ്നം തീർന്നു എന്നും വിചാരിക്കണ്ട. നിരന്തരമായി ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഹർബി എപ്പോഴും തീ ഒഴിച്ചുകൊണ്ടിരിക്കും. യുദ്ധത്തിന് വേണ്ടി തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നും എരിതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നും ഈ വർഗീയ തീ കത്തിക്കാൻ ആവശ്യമായ ഇന്ധനം എന്നും ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു വർഗീയ തീ, ആ വർഗീയതയുടെ വർഗീയതയുടെ തീ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക എന്നത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തന വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചർച്ച ഉണ്ട്. ഇപ്പൊ JPC ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ഇന്നലെ വലിയ ചർച്ച ചെയ്യുന്നു. രാജ്യത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ തന്നെ സമ്പത്തിൽ മൂന്നാമത്തെ സമ്പത്ത് റെയിൽവേക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സമ്പത്തുള്ള ഒരു വിഭാഗമാണ് വഖഫ് സ്വത്ത്. എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഈ രാജ്യത്തിലെ കണ്ണായ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അത് പലതും അന്യാധീനപ്പെട്ടുപോയി. ഇപ്പൊ ബാക്കിയുള്ള സ്വത്തുക്കളുടെ നിയന്ത്രണം വരും വഖഫ് ബോർഡിൽ നിന്നൊക്കെ അത് ഗവൺമെന്റ് സംവിധാനത്തിലേക്ക്, കളക്ടറിലേക്ക് മാറ്റി ആ ഭൂമിയെ തന്നെ അന്യാധീനപ്പെടുത്തുവാനും അതിനെ പലയിടത്തും പിടിച്ചെടുക്കാനുള്ള ശ്രമം നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഭരണകൂടമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. സത്യത്തിൽ ഇതേ പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ദേവസ്വത്തിന് ഒരുപാട് ഭൂമിയുണ്ട് ഇവിടെ. ഇവിടെ ക്രൈസ്തവ സഭകൾക്ക് സത്യത്തിൽ നിങ്ങൾ ഏത് നഗരങ്ങളിൽ ചെന്ന് നോക്ക്, ബാംഗ്ലൂരു തൊട്ട് തിരുവനന്തപുരത്തോ തൃശ്ശൂരോ എറണാകുളത്തോ ഏത് ഇപ്പൊ നമ്മുടെ ഏത് നാട്ടിൽ ചെന്നാലും ക്രൈസ്തവ സഭകൾക്ക് എത്രയോ ഏക്കറുകളുടെ ഭൂമിയുള്ളത്, എത്രയോ സ്ഥലമാണ് ഉള്ളത്. കത്തോലിക്ക സഭയ്ക്ക്, യാക്കോബായ സഭയ്ക്ക്, ഓർത്തഡോക്സ് സഭയ്ക്ക്, അങ്ങ് പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെയുള്ള ആളുകളുടെ കാലഘട്ടങ്ങളിൽ പതിച്ചു കിട്ടിയതൊക്കെ തന്നെയാണത്. അപ്പൊ ലോകത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും ഈ കേരളത്തിൽ ദേവസ്വത്തിന് എത്രയോ സ്വത്തുണ്ട്, എത്രയോ വരുമാനമുണ്ട്, എത്രയോ ഉദ്യോഗാർത്ഥികളുണ്ട്. അതിലൊക്കെ ഗവൺമെന്റ് കൈയിടുകയും ഗവൺമെന്റ് നിയന്ത്രിക്കുകയും ചെയ്ത അവസ്ഥ ഉണ്ടോ? അവർക്കൊന്നുമില്ല. നിയമങ്ങളും തത്വങ്ങളും വിശ്വാസികൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സന്ദർഭങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പൈശാചികത ഷെയ്ത്താൻ ലഹും സുറാത്തക്കൽ മുസ്തഖിം, നിങ്ങളുടെ സത്യവഴിയിൽ പിശാച് കുത്തിയിരിക്കും. നിങ്ങളുടെ വലതുഭാഗത്തിലൂടെ, ഇടതുഭാഗത്തിലൂടെ, മുൻഭാഗത്തിലൂടെ, പിൻഭാഗത്തിലൂടെ, ഹും
വൈൻഷമാലിഹിം ഇതൊക്കെ ശരിക്കും പഠിക്കണം, ശരിക്കും മനസ്സിൽ വരണം. ഇതൊക്കെ മനസ്സിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ നിലകൊള്ളാൻ കഴിയുള്ളൂ. പിശാച് മനുഷ്യന്റെ മുന്നിലൂടെ പിന്നിലൂടെ വലതുഭാഗത്തിലൂടെ ഇടതുഭാഗത്തിലൂടെ നാനാ ഭാഗങ്ങളിലൂടെയും സത്യവിശ്വാസികളെ പ്രയാസപ്പെടുത്താൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളിൽ നല്ല ദീനി ബോധമില്ലാത്ത മനുഷ്യരെല്ലാവരും എവിടെയൊക്കെയോ തളർന്ന് തകർന്ന് പിന്നോട്ട് പോകും. ധീരന്മാരായ വലാ തജിദു അക്സറഹും ശാക്കിരീൻ, ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ വരെയും ഈ പ്രതിസന്ധികളിൽ തോറ്റ് പിന്നോട്ട് പോകും. പക്ഷെ ഒരു ചെറു പക്ഷം അവര് അതിജീവിക്കും, അവർ നിലകൊള്ളുമെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഈ തരത്തിൽ പൈശാചിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന നിരന്തരമായ ശല്യപ്പെടുത്തലുകൾ, നിരന്തരമായ ആരോപണങ്ങൾ, നിരന്തരമായ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ആദർശത്തിനും അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ സമീപനം. ഇപ്പോൾ മദ്രസ വിദ്യാഭ്യാസം മാത്രം ഒന്നീ മദ്രസ എന്നൊക്കെ പദം, ആ ചർച്ച പോലും നമ്മൾ തുടങ്ങേണ്ടത് എവിടെ നിന്നറിയോ? ശരിക്കും നമ്മുടെ രാജ്യത്ത് ഒന്ന് മദ്രസ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടില് ഉള്ള കേരളത്തിലുള്ള മദ്രസയല്ല ഉത്തരേന്ത്യൻ നാട്ടിലെ മദ്രസ. അപ്പൊ പലപ്പോഴും നിങ്ങൾ ചർച്ച ചെയ്ത് കേട്ടിട്ടുണ്ടാവും കേരളത്തിലെ മദ്രസ എന്ന് രാവിലെ വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ ഹോളിഡേ ദിവസങ്ങളിൽ മദ്രസയും ബാക്കി സ്കൂളും എന്നർത്ഥത്തിലാണ് നമ്മുടെയൊക്കെ നാട്ടിലെ വിദ്യാഭ്യാസ സംവിധാനമുള്ളത്. അതിനെക്കുറിച്ചല്ല ഇപ്പോഴത്തെ ചർച്ച തന്നെ. ഉത്തരേന്ത്യൻ നാടുകളിലെ മദ്രസ എന്ന് പറയുന്നത് അത് പലപ്പോഴും ഇങ്ങനെ ഭാഗിക മദ്രസയല്ല, അവർക്ക് സ്കൂൾ തന്നെയില്ല, അവർക്ക് പൊതു സ്കൂളുകളോ പൊതു വിദ്യാഭ്യാസ സംവിധാനങ്ങളോ അവിടെ എത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന മദ്രസ സംവിധാനം തന്നെ നേരത്തെ മുതൽ മദ്രസ എന്നത് മുസ്ലിസ ഒന്ന് മദ്രസ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ സ്കൂൾ എന്നാണ്. മദ്രസ എന്ന് പറഞ്ഞ സ്കൂൾ എന്നതിന് അർത്ഥം പഠിക്കുന്ന സ്ഥലം, മദ്രസ എന്ന് പറഞ്ഞ അർത്ഥം സ്കൂൾ എന്നാണ്. അത് ഇസ്ലാമിക സമൂഹം എന്നും മസ്ജിദ് മദ്രസ എന്ന കൺസെപ്റ്റ് മുസ്ലിംകൾക്ക് എന്നുണ്ട്. മസ്ജിദ് തന്നെ മദ്രസയായിരുന്നു, മസ്ജിദിൽ തന്നെ മദ്രസയായിരുന്നു. മസ്ജിദ് നബവി, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച പള്ളി മസ്ജിദ് നബവി, അതില് ഒരു സ്ഥലം തന്നെ അഹ്ലു സുഫ എന്ന് പറയുന്ന ഇന്നും മസ്ജിദ് നബവിയിലെ ഈ പറഞ്ഞ പ്രവാചകന്റെ ഖബറിന്റെ അടുത്ത് അപ്പുറത്തേക്ക് ചെന്നാൽ ഒരു തട്ട് തിട്ട് കാണും, തിട്ടന്റെ ഉൾഭാഗത്തെ ഒരു തിട്ട്. ആ തിട്ട് പഴയ കാലഘട്ടത്തിലെ അഹ്ലു സുഫ എന്ന് പറയുന്ന അന്ന് പ്രവാചകന്റെ മജ്ലിസിൽ വന്നിന്ന് പഠിക്കാൻ ശ്രമിച്ച, ഇസ്ലാമിക വിജ്ഞാനം പഠിക്കാൻ ശ്രമിച്ച എന്നുമെന്ന് ഒരു മതപഠന സ്വഭാവത്തിലാണ് സഹാബിമാർ പോലും വളർന്നത്. പിന്നീട് ഈ പള്ളികൾ തന്നെയാണ് യൂണിവേഴ്സിറ്റികളെയും പറയുന്നത് ജാമിഅ. നമ്മളെപ്പോഴും ജുമഅ പള്ളി, ജുമഅ ജുമഅ ജാമിഅ. ശരിക്ക് ജുമഅ പള്ളി എന്ന് പറഞ്ഞാൽ ജാമിഅ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി. ജുമഅ ജമഅ ജമാഅത്ത് എല്ലാവരും പദാ, ഇതെല്ലാം ജമാഅത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുക, എല്ലാ വിദ്യാഭ്യാസവും എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്കാണ് ജാമിഅ എന്ന് പറയുന്നത്. ജാമിഅ എന്ന് പറഞ്ഞർത്ഥം യൂണിവേഴ്സിറ്റി എന്നർത്ഥം. അപ്പൊ ലോകത്ത് മുസ്ലിങ്ങളെ പള്ളി തന്നെയാണ് മദ്രസയായി ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയായി മാറിയത്. മക്കയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി മുതൽ മദീനത്ത് മസ്ജിദ് നബവിയിലെ യൂണിവേഴ്സിറ്റി മുതൽ സൈത്തൂന യൂണിവേഴ്സിറ്റി മുതൽ ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഒരു മത സമൂഹങ്ങൾ വിദ്യാഭ്യാസത്തിനു കൂടി മുൻഗണന നൽകിയ ഒരു സമൂഹമാണ്. ഇന്ത്യയിലും മദ്രസ സംവിധാനത്തിന്റെ ചരിത്രത്തിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ട ചരിത്രം ശരിക്കും മദ്രസ സംവിധാനമാണ് ഈ രാജ്യത്തെ ഒരു വലിയ നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു മദ്രസ. ഈ പറയുന്ന സംഘപരിവാറിന്റെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അത് സവർണ അവർണ മനുഷ്യരെ വേർതിരിക്കുന്ന പ്രത്യയശാസ്ത്രമാണ്. ആ സവർണ അവർണ പ്രത്യയശാസ്ത്രത്തിൽ സവർണനാണ് പഠിക്കാനും വായിക്കാനുള്ള സൗകര്യമുള്ളൂ. വേദം വായിക്കാൻ, വേദം പഠിക്കാൻ, വേദം എഴുതാൻ അനുവാദം ഇവിടുത്തെ സവർണ ബ്രാഹ്മണനേ ഉള്ളൂ. അതെങ്ങാനും ഇവിടുത്തെ ശൂദ്രനോ പറയനോ പുലയനോ പിന്നാക്കക്കാരനോ വേദം വായിച്ചാൽ, വേദം പഠിച്ചാൽ അവരെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം, അവരെ നാവ് പിഴുതെറിയണം. വിദ്യാഭ്യാസത്തിന് വിദ്യാലയത്തിന് കടന്നു വരാൻ പോലും ഇവിടുത്തെ അവർണ ജനങ്ങൾക്ക് അനുവാദം പോലും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാല് മദ്രസയാണ് ഇതൊക്കെ എല്ലാവരും പഠിക്കണം കേട്ടോ, ഇത് വഴലല്ല. മദ്രസ എന്ന് പറയുന്ന സംവിധാനം, മർക്കസ്, മക്തബ്, മദ്രസ, ഈ സിസ്റ്റം ഈ രാജ്യത്ത് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തെ പിന്നാക്കക്കാരായ ജനങ്ങൾക്ക് പഠിക്കാനുള്ള അറിവിന്റെ ജനാധിപത്യവൽക്കരണം, അങ്ങനെ അറിവിന്റെ അഥവാ എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശം പോലും കിട്ടിയത് ഇസ്ലാമിക മുഗൾ സംവിധാനങ്ങളും മുസ്ലിം ഭരണകൂടങ്ങളും വന്നപ്പോഴാണ് എല്ലാവർക്കും പഠിക്കാം. ഇത് സരസ്വതി ദേവിയെ വന്ദിച്ച് സരസ്വതി ഗേരപാടി
ആ സവർണ വിഗ്രഹത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പഠനമുള്ളൂ അവർണർക്ക് പഠിക്കാൻ. ഏകലവ്യന്റെ പെരുവിരൽ, ഏകലവ്യൻ നമ്മൾ കേട്ടിട്ടോ, ഹിന്ദു മിത്തോളജിയിൽ ഒരു ഏകലവ്യനുണ്ട്. ആ ഏകലവ്യൻ എന്ന് പറയുന്ന കുട്ടിക്ക് അമ്പെയ്ത്ത് പഠിക്കാൻ ഗുരു, ആ ഗുരു പൂജിച്ച് ഗുരുവിന്റെ പിൻബലമില്ലാതെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗുരു ഒരു സവർണ ഗുരുവായ ദ്രോണാചാര്യര് അവർണനായ ഏകലവ്യനെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശം കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം ദ്രോണാചാര്യരെ ഒരു ശില്പം ഉണ്ടാക്കിയിട്ട് അത് ശില്പത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ വിദ്യ അമ്പെയ്ത്ത് വിദ്യ പഠിച്ചു. പിന്നീട് ഒരു അവർണൻ, ഒരു പറയനെ പുലയൻ, ഇതൊക്കെ ഏതോ അർത്ഥത്തിൽ ഈ രാജ്യത്തെ പൊതുസമൂഹത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട ചില ചരിത്രങ്ങളാണ്. അമ്പെയ്യാൻ പഠിച്ചപ്പോൾ അവന്റെ പെരുവിരൽ ദക്ഷിണയെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ചരിത്രത്തിൽ ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ചെടുത്ത ഒരു ദർശനമാണ് ഈ സവർണ സംഗീതം, ഈ സവർണ സിദ്ധാന്തങ്ങൾ. ആ സവർണ സിദ്ധാന്തങ്ങളുള്ള കാലഘട്ടങ്ങളിലാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ എല്ലാവർക്കും പഠിക്കാം, എല്ലാവർക്കും വിദ്യാഭ്യാസം നേടാം എന്നൊരു സംസ്കാരത്തിലൂടെയാണ് ഈ രാജ്യത്തെ ആ കാലഘട്ടത്തിലെ മതവിദ്യ മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്തെ മദ്രസ പഠിച്ച പ്രമുഖരെ ഈ രാജ്യത്തിന്റെ ഭരണഘടന നിർവാഹക സമിതി തന്നെ മെമ്പറായിരുന്ന രാജ്യത്തിന്റെ പ്രഥമ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റഡിഡ് ഇൻ മദ്രസ ഡ്യൂ ടു ദി പോവർട്ടി, പോവർട്ടി കാരണം കൊണ്ട് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടക്കം പഠിച്ചിരുന്നത് മദ്രസകളിലാണ്. ആരാ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്? ഒരുപക്ഷെ ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിലെ നവോത്ഥാന നായകൻ എന്നറിയപ്പെട്ട രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് സതി ഉൾപ്പെടുന്ന നീചകർമ്മങ്ങൾ ഹിന്ദു സമൂഹത്തിന് വിശ്വാസം എന്തൊക്കെയാണ് രാജ്യത്ത് അതിൽ നിന്ന് മനസ്സിലാകും. സതി എന്താ സതി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആ സതി പോലുള്ള ഒരു സമൂഹം ഇദ്ദയാണെങ്കിൽ അവർക്ക് സതി വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. ഇദ്ദത്തുന അതായത് ഭർത്താവ് മരിച്ചുപോയ പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവ് മൊഴി ചൊല്ലിയ പെണ്ണുങ്ങൾ 4 മാസം 10 ദിവസം യുദ്ധയിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മറുപക്ഷത്വം യുദ്ധ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഭർത്താവ് മരിച്ച ഈ ഭാര്യക്ക് മാനസികമായ വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അതുകൊണ്ട് അവർ പുറത്തു പോകും, അങ്ങാടി പോകും, അതുപോലെ കല്യാണത്തിന് പോക്കൊന്നും വേണ്ട, അവർ വീട്ടിനകത്ത് പരമാവധി ഏതോ അർത്ഥത്തിൽ ഒരു ആഡംബര ജീവിതം ഇല്ലാതെ, ഒരു അലങ്കാര ജീവിതം ഇല്ലാതെ, ജീവിതത്തിൽ പ്രാർത്ഥനാ നിർഭരമായി മാനസികമായ ഒരു വിഷമത്തോടു കൂടിയിട്ട് ഏതോ അർത്ഥത്തിൽ പ്രാർത്ഥനാ നിർഭരമായിട്ട് അവർ പരമാവധി വീട്ടിനകത്തും അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ അത്യാവശ്യം പുറത്തൊക്കെ പോയി നിൽക്കുന്നതിന്റെ പേരാണ് ഇദ്ദ. അത്രേ ഉള്ളൂ ഇദ്ദ. അത് ഓവറാക്കി നമ്മൾ മുസ്ലിയാക്കന്മാർ കൊണ്ടുപോയിട്ട് ഏതോ ഒരു വെള്ളവസ്ത്രം ധരിച്ച് കറുത്ത വസ്ത്രം ധരിച്ച് വീടിന് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോയി വെയിറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടുമുറി കയറിയിരുന്ന് പുറത്തേക്ക് വരാൻ പാടില്ല, ആരും മിണ്ടാതെ, അങ്ങനൊന്നും ഇല്ല. അത് നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ്, അങ്ങനെ നിദ്ദയില്ല. ഞാൻ പറഞ്ഞ ഇദ്ദയാണ് മറുപക്ഷത്തെ സദ്യ. ആ സദ്യ നിരോധിച്ച നിയമപരമായിട്ട് അതിന് നേതൃത്വം നൽകിയ ഒരാളാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് എവിടെ പഠിച്ചത്? മദ്രസയിലെ പഠിച്ചത്. അഥവാ ഈ രാജ്യത്തെ പരിഷ്കരണ സമൂഹങ്ങൾ വരെ അവരടക്കം പാർസി ഭാഷ, അന്നത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽ ഭാഷയാണ് പാർസി, ഉർദു. ജവഹർലാൽ നെഹ്റുവിന്റെ അടക്കം വീട്ടിൽ ഉർദു എന്ന് പറയുന്നത് അവർ മദർലാൻഡ്, ഞണ്ട് വീട്ടിലെ അവർ അവർ ഹമാരെ ഖർസ് എന്താ പറയാ സബാൻ താ, ഞങ്ങളുടെ വീട്ടിലെ ഭാഷയായിരുന്നു ഉർദു. ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ അറിയപ്പെട്ട വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ വരെ ഇത്ര മദ്രസകൾ, ജാമിയ അലിഗർ, ജാമിയ മില്ലിയ എന്നൊക്കെ പറയും, ഇന്ത്യയിലെ തന്നെ അറിയപ്പെട്ട വലിയ വലിയ യൂണിവേഴ്സിറ്റികളായി മാറി. ഇപ്പൊ കേരളത്തിൽ ഫറൂഖ് കോളേജ് വഖഫ് സ്വത്ത് 1400 ഏക്കർ സ്ഥലം തന്നെ ഇന്ന് ഓട്ടോണമസ്, അതൊരു കോളേജ് പോയിട്ട് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന കേരളത്തിലൊരു ഓട്ടോണമസ് നിലവാരമുള്ള കേരളത്തിലെ ഒരു പൊതുവിദ്യാലയമാണ്. ഫറൂഖ് ഉമറുൽ ഫറൂഖിന്റെ പേര്, ഉമർ ഖത്താബ് ഉമറുൽ ഫറൂഖിന്റെ പേര് ഫറൂഖ് കോളേജ്. ഫറൂഖ് എന്നൊക്കെ പറയാം നമ്മളത് പറഞ്ഞു ഫറൂഖ്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ മദ്രസകൾ എന്ന് പറയുന്നത് രാജ്യത്തെ ഹിന്ദു ഇന്നുപോലും ബംഗാളിലും ബീഹാറിലും ഒക്കെയുള്ള മദ്രസകളിൽ അമുസ്ലിം കുട്ടികളടക്കം പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഠിക്കുന്ന ഒരു വിദ്യാലയമായി. അത് പൊതുവിദ്യാഭ്യാസ സംവിധാനം ഇല്ലാത്ത കേരളത്തിന് ഇതിന്റെ ആവശ്യമില്ലാത്തത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല എല്ലാവർക്കും കിട്ടാവുന്ന അവസ്ഥയിൽ ഏറെക്കുറെ മാറിയതുകൊണ്ട് മദ്രസ അതിന്റെ ഒരു സമാന്തര മതവിദ്യാഭ്യാസമായി ചുരുങ്ങി.
അവിടെ അങ്ങനെ സ്കൂളുകളോ കോളേജുകളോ പൊതുമണ്ഡലത്തിൽ ഇല്ലാത്തതുകൊണ്ട് മദ്രസയെ ഡിപ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കും. ആ മദ്രസയ്ക്ക് ചെറിയ ഗ്രാന്റ്, ഒരു നിസ്സാര ഗ്രാന്റ് കൊടുത്തിട്ട് എല്ലാവർക്കും പഠിക്കാൻ ഭൗതിക വിദ്യാഭ്യാസത്തിനോട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് രാജ്യത്തെ ഗവൺമെന്റ് പ്രത്യേകിച്ച് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലൊക്കെ ഒരുപാട് ഗ്രാമങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇല്ല എന്ന് വരികയും അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ മദ്രസകളിൽ കുറച്ച് അഡീഷണൽ സബ്ജക്ട് ചേർത്തുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും മറ്റു ഭാഷകളും മാത്സും എല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഒരു പൊതുവിദ്യാഭ്യാസ സംവിധാനമാക്കി കൊണ്ടുവരാൻ പോലും ഗവൺമെന്റ് നിർബന്ധിതരാവുക ചെയ്തത്. അതിന് നിസ്സാര 5,000-6,000 രൂപയുടെ ഗ്രാന്റ് കൊടുക്കുന്നത്. പക്ഷെ എല്ലാത്തിനും വർഗീയതയുടെ ശൈത്വാനിയത്തിന്റെ കണ്ണടയോട് കൂടിയിട്ട് വർഗീയ കണ്ണടയോട് കൂടി കാര്യങ്ങൾ കാണുന്ന ആളുകൾക്ക് എല്ലാത്തിനും പിന്നിൽ കൊതുകിന് നിറഞ്ഞു നിൽക്കുന്ന ഒരു പക്ഷേ അകിടിലും കൊതുകിന് വേണ്ടത് പാലല്ലോ, കൊതുകിന് വേണ്ടി രക്തമാണ്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് എത്ര സൗഹൃദത്തിന്റെയും മതസൗഹൃദത്തിന്റെയും ഒക്കെ ഇത്തരത്തിലുള്ള പിന്നെ പാൽ ചുരത്തുന്ന ഒരു അകിട് കാണുമ്പോൾ സംഘപരിവാറിന് വേണ്ടത് അകിടിലെ പാലല്ല, അവർക്ക് അകിടിലെ രക്തമാണ് വേണ്ടത്. അവർക്ക് വർഗീയത ഉത്പാദിപ്പിച്ച് വർഗീയത വിതരണം ചെയ്ത് വർഗീയമായി രാജ്യത്ത് വേർതിരിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഏത് വിഷയത്തെ കൊണ്ടുവരണം. പക്ഷെ നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ മദ്രസാ സംവിധാനം, മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം. നമ്മുടെ ഉമ്മമാര് ഒരു പിടിയരി, ആ വാക്ക് ശ്രദ്ധിക്കണം, പിടിയരി. എന്താ പിടിയരി എന്ന് പറഞ്ഞാല്, നമ്മുടെയൊക്കെ പഴയ കാലഘട്ടത്തിലെ വീട്ടിലൊക്കെ 8-10 മക്കളൊക്കെ ഉള്ള വീടായിരുന്നു നമ്മുടെ വീട്. അന്ന് പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും പള്ളി നടത്തിക്കൊണ്ടുപോകാനും ഇതുപോലുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല. ദിർഹമും ദീനാറൊന്നും വരുന്നൊരു കാലഘട്ടമല്ല. പക്ഷെ അന്നും നമ്മുടെ വീട്ടിലെ ഉമ്മമാര് നമുക്ക് വീട്ടിൽ ചോറുണ്ടാക്കുമ്പോൾ, അന്ന് ചോറല്ല കഞ്ഞി ഉണ്ടാക്കാം, കഞ്ഞി വെള്ളമാ കുടിക്കുന്നത്, വറ്റി കിട്ടുക. നമ്മുടെ ഉമ്മമാരൊക്കെ ജീവിതത്തിൽ കഞ്ഞിയുടെ ചോറിന്റെ വറ്റി കിട്ടുക ഇരിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെയൊക്കെ നിങ്ങളുടെ വല്യമ്മമാര്, നമ്മുടെ ഉമ്മമാര് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് കിട്ടിയിരുന്ന ചോറ് അല്ല കഞ്ഞിയാണ്. ആ കഞ്ഞിയിൽ അധികം കഞ്ഞി വെള്ളം ആ വെള്ളത്തിന്റെ കൂടെ ഒരു അല്പം വറ്റാണ് അവർക്ക് കിട്ടിയിരുന്നത്. ഇങ്ങനെ കഞ്ഞി വറ്റുകളെ പോലും കൊതിച്ചും ആഗ്രഹം ജീവിച്ചിരുന്ന ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ പോലും നമ്മുടെ വല്യമ്മമാർ നമ്മുടെ ഉമ്മാമ്മമാർ പ്രിയമുള്ളവരെ സ്വന്തം മക്കൾ 8-10 മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഇടാൻ വേണ്ടി നാഴിയരി അത്തരം നാഴിയും ഇരുന്നാഴിയും ഒക്കെ എടുത്തുകൊണ്ട് ആ പാത്രത്തിലേക്ക് ചോറിടാൻ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെക്കാൻ വേണ്ടി അരിയിടുമ്പോൾ ഒരു പിടി അരി പള്ളിക്ക് മാറ്റി വെച്ചവർ, അതാണ് പള്ളി. ആ ഒരു പിടിയരി ഇന്ന് പിടിയരി എന്റെ പള്ളിക്ക്, ഒരു പിടി മദ്രസക്ക്, അതാണ് പള്ളി മദ്രസ. അങ്ങനെയൊക്കെ സ്ഥാപിച്ചവരാണ് മുസ്ലിം സമുദായം. ഈ മദ്രസാ സംവിധാനം എന്ത് വലിയ പ്രസ്ഥാന. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും ലോക ഇപ്പൊ ഗൾഫിലൊക്കെ പോയവർക്കറിയാം. ഉത്തരേന്ത്യൻ നാടുകളിലോ ഈവൻ അറബ് മുസ്ലിം നാടുകളിൽ നിന്ന് വരുന്നവർക്ക് വരെ ഒരു മിനിമം വിദ്യാഭ്യാസം നമുക്ക് സമുദായത്തിൽ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഖുർആൻ അവതാനൊക്കെ എല്ലാവർക്കും അത്യാവശ്യം അറിയാം. നമ്മുടെ ഈ മദ്രസ സംവിധാനം ഉള്ളതുകൊണ്ടാണ് പരിമിതികൾ ഉണ്ടാക്കാം, കുറവുകൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു പിടിയരിയിലൂടെ നമ്മൾ മദ്രസകളെ, നമ്മുടെ പള്ളി ഓത്തുപള്ളി, എന്നാ ഓത്തുപള്ളി എന്നാണ് പഴയ കാലത്ത് ഓത്തുപള്ളി, അങ്ങനെ ഓത്തുപള്ളി സംവിധാനം. ഇന്ന് ഈ ഓത്തുപള്ളികൾ മലബാർ പ്രദേശത്തേക്ക് ചെന്ന ഹയർ സെക്കൻഡറി സ്കൂളായി മാറി. മലബാറിലൊക്കെ വലിയ വലിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ഒരുപാട് മദ്രസാ സംവിധാനങ്ങൾ വലിയ വലിയ കലാലയങ്ങളാക്കി വിദ്യാഭ്യാസ സമുച്ചയങ്ങളെ അൽഹദില്ലാ ഇന്ന് സമുദായം മാറ്റിയെടുത്തിട്ടുണ്ട്. അത് ഉത്തരേന്ത്യൻ നാടുകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മുടെ മദ്രസാ സംവിധാനം, നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും പ്രതിസന്ധികൾക്ക് സംഘപരിവാറിന് മറുപടി പറഞ്ഞ് വെക്കുക എന്നർത്ഥത്തിലല്ല പറയുന്നത്. നമ്മൾ നമ്മുടെ പള്ളികളെയും മദ്രസകളെയും നമ്മുടെ ആദർശത്തെയും കൂടുതൽ ശക്തി കരുത്തുറ്റതാക്കി മാറ്റുക എന്നതാണ് നമ്മളൊക്കെ ഈ വിഷയങ്ങൾ ഇവിടെ പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് സംഘപരിവാറിന് മറുപടി പറയുന്ന അർത്ഥത്തിലല്ല. നമ്മുടെ മദ്രസകളെ, നമ്മുടെ മതവിദ്യാലയങ്ങളെ പല സ്വഭാവത്തിൽ അതിന്റെ ഉള്ളടക്കത്തെയും കണ്ടന്റിനെയും ഒക്കെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളിലൊക്കെ, കേരളത്തിൽ നിന്നൊക്കെ പ്രത്യേകിച്ചും മർഹൂം സിദ്ദീഖ് ഹസൻ സാഹിബ് അവരുടെ കീഴിൽ, ജമാഅത്ത് ഇസ്ലാമിന്റെ കീഴിലൊക്കെയാണ് ശരിക്കും തുടങ്ങിയത്. ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെ ശാക്തീകരിക്കുക എന്നർത്ഥത്തിൽ ബീഹാർ, ബംഗാള്, ആസാം,
ഛത്തീസ്ഗഡ് ഉത്തരാതിരിങ്ങിലുള്ള ദരിദ്രരായ മുസ്ലിം ജീവിക്കുന്ന പ്രദേശത്തെ ശാക്തീകരിക്കുക എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിരുന്നു. അങ്ങനെ കേരളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ സമസ്തയുടെ പള്ളി, എ പികളുടെ പള്ളി, ഇ കെയുടെ പള്ളി, മുജാഹിദിന്റെ പള്ളി, ജമാഅത്തിന്റെ പള്ളി, ഒരു ടൗണിൽ തന്നെ അഞ്ചോ ആറും പള്ളി ഉണ്ടാവും. അങ്ങനെ പള്ളി ഉണ്ടാക്കി മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് തമ്മിൽ ഈ മത്സരം ആവശ്യമില്ല. നമുക്ക് അൽഹംദുലില്ലാ, നമുക്ക് ഇവിടെ പള്ളി, കേരളീയ മുസ്ലിങ്ങൾ അല്പസ്വല്പം മെച്ചപ്പെട്ടെങ്കിൽ നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് വിഷൻ 2006 എന്നൊക്കെ പറഞ്ഞ പ്രൊജക്ട് തുടങ്ങി. പിന്നെ 16 എന്ന പ്രൊജക്ട് 26 ആക്കി. അങ്ങനെ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെ എംപവർ ചെയ്യുക എന്ന് പറഞ്ഞ പ്രൊജക്ട്, അതുപോലെ അവിടുത്തെ കുട്ടികളെ ഇങ്ങോട്ട് വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ എത്തിങ്ങാനുള്ള കുട്ടികളില്ലാതെ വന്നപ്പോ അവിടുത്തെ കുട്ടികൾ ഇങ്ങോട്ട് കൂടെ പഠിപ്പിക്കുക എന്നൊരു അതൊക്കെ ഇവിടെ ബ്ലോക്ക് ചെയ്തു, ബോധപൂർവ്വം ബ്ലോക്ക് ചെയ്തു. എങ്കിലും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ശാക്തീകരിക്കുന്ന ലക്ഷ്യം നമ്മളൊക്കെ ചെയ്യുകയും ഇപ്പൊ കേരളത്തിൽ മിക്കവാറും സമസ്തയുടെ കീഴിലൊക്കെ നല്ല നല്ല പണ്ഡിതന്മാരടക്കം വലിയ വലിയ സ്ഥലം കിഷൻഗഞ്ചിലൊക്കെ നിങ്ങൾക്ക് കാണാം. ആ അർത്ഥം ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വരെയുള്ള വ്യത്യസ്ത സംവിധാനങ്ങൾ മുസ്ലിം സമുദായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള മദ്രസ എന്ന് പേര് കേൾക്കുമ്പോൾ മതവിദ്യാഭ്യാസത്തിന് ഇപ്പൊ ഒരു മദ്രസ ഉസ്താദ്മാര് ഉസ്താദ്മാർക്ക് വിവരമല്ല, മതപൊട്ടന്മാർ അങ്ങനെയാ, മദ്രസ പൊട്ടന്മാർ, മദ്രസ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവർ വിമർശിക്കുന്നത്. പക്ഷെ ഇവർക്കറിയാം ഇവർ കൈവിട്ടു പോയി നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ചെന്ന് നോക്കും, ഡൽഹി യൂണിവേഴ്സിറ്റിയില്, ജെ എൻ യുവില്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയില്, എല്ലായിടങ്ങളും ഇവിടെ ഇവിടുത്തെ അറബി കോളേജിൽ പഠിച്ച കുട്ടികൾ പി ജി ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അതിന്റേതായ പിന്നെ അസൂയ പോലും ഉണ്ട്. അഥവാ ജെ എൻ യുവിലും അലിഗർ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ പിന്നെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഇഫ്ളുവിലും ഉൾപ്പെടെയുള്ള ദേശീയ ക്യാമ്പസിലടക്കം കേരളത്തിലെ മതവിദ്യാലയങ്ങളിൽ പഠിച്ച ധാരാളം ഹുദവികള്, വാഫികള്, സഖാഫികള്, ബാക്കവികള്, ജമാഅത്ത്, സുന്നി, എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികൾ, മതവിദ്യാഭ്യാസം പഠിച്ച കുട്ടികൾ വളരെ ഉയർന്ന നിലവാരത്തെ കേരളത്തിൽ പോലും ഉള്ളത്. അല്ലാതെ ഇവരെ പഴയ കൊല്ലമാരൊന്നും അല്ലാത് ഒരു യുക്തിവാദി ഇതാണ് ഷുഹൈബുൽ ഹൈത്തിം ഒരു ഉസ്താദ. ആ ഉസ്താദിന്റെ ശാസ്ത്രബോധം, ഫിലോസഫി ബോധം പോലും ഈ പറഞ്ഞ യുക്തിവാദിയെക്കാളാണ്. അങ്ങനെ മദ്രസ വിദ്യാർത്ഥികൾ മുഅല്ലിം മുതഅല്ലിം എന്നുള്ള പരിഹാസത്തോട് കാണേണ്ട, അവരെല്ലാവരും ഉൽപ്പതിഷ്ഠുക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. എന്തായാലും മതവിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഒരുപാട് കുറവുള്ള നമ്മൾ വേറെ പറയണം. ആ പഴയ ഓത്തുപള്ളിയോ ആ പഴയ അറബി മലയാളം കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അത് നമ്മൾ തമ്മിൽ ആഭ്യന്തരമായി പറയേണ്ട കാര്യമാണ്. ഇന്ന് മദ്രസ വിവാദം ഉണ്ടാക്കുന്നത് മദ്രസയിൽ പഠിക്കുന്ന വിവരമില്ലാത്ത നർത്തത്തിലല്ല, മദ്രസ പഠിക്കുന്ന നല്ല തലമുറ പഠന വിദ്യാഭ്യാസങ്ങൾ ഉയർന്നു വരുന്നു, സമുദായം അത്തരം സ്ഥാപനങ്ങൾ ശാക്തീകരിക്കുന്നു, അതിനോടുള്ള കെറുവാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഇസ്ലാമിക സമൂഹത്തിന് മുമ്പിൽ ആദർശ സമത്വത്തിന്റെ ശൈത്താനിത്തിന് ഉപദ്രവം അതെന്നും ഉണ്ടാകും, അതിന് മറികടക്കാൻ കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539920.